ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും വീണ്ടും ഫറാസ് ഗാലറിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് പാൽപ്പൊരി അഥവാ മിൽക്ക് ഫ്രൈ, പുഡിംഗ് ഫ്രൈ, എന്ത് വേണമെങ്കിലും വിളിക്കാം. അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്കായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. ആദ്യമായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 500 ml മിൽക്ക് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചു. എന്നിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ഷുഗർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റ്, നമുക്ക് കൂടുതൽ മധുരം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഇതൊരു ആവശ്യത്തിനുള്ള മധുരം ഉള്ളായിരുന്നു, അതുകൊണ്ട് 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തു. പിന്നീട് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്തിട്ട് അത് ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുത്തു. എന്നിട്ട് അത് നമ്മൾ ബോയിൽ ചെയ്യാൻ വെച്ച മിൽക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം ഈ കോൺഫ്ലവർ ഒഴിച്ചതിൻ്റെ ശേഷം, കാരണം പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നല്ലോണം ഇളക്കിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കത് കിട്ടേണ്ടത്. കൂടുതൽ തിക്കാവേണ്ട ആവശ്യമില്ല, എന്നാൽ ലെംസ് ഒന്നും ഇല്ലാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. എന്നിട്ട് ഇത് ചൂടോടെ തന്നെ ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ബോക്സ് ടൈപ്പിലുള്ള ഒരു ട്രേയിലേക്കോ അല്ലെങ്കിൽ ഒരു ബൗളിലേക്കോ മാറ്റി വെക്കുക. ഇതൊന്ന് സെറ്റ് ആവണം. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, ഒരു ഓവർ നൈറ്റ് വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു 3 അവേഴ്സ് 4 അവേഴ്സ് വെച്ചാൽ മതി. ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രാത്രി ഫുള്ള് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഇപ്പൊ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ആ ട്രേന്ന് റീമൗൾഡ് ചെയ്തു. എന്നിട്ട് ക്യൂബ്സ് ആക്കിയിട്ട്, ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു. ശരിക്കും പുഡിങ്ങിൻ്റെ സെയിം ഒരു ടെക്സ്ചർ ആണ്, പക്ഷെ നമ്മളിത് വേറൊരു രീതിയിൽ ഒന്നും കൂടി ആൾട്ടർ ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെന്ന് മാത്രം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇനി ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അതിലേക്കായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആവശ്യത്തിന് കോട്ടിങ്ങിനുള്ള റസ്ക് പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന് നമുക്കൊരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ആദ്യമായിട്ട് മൈദയിലേക്ക് നമ്മൾ ഒരു എടുത്തു വെച്ചിട്ടുള്ള ഇതൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടാവും, 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടാവും. അത് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നതിന് ആവശ്യമുള്ള വെള്ളം. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കുക. തീരെ കട്ട കെട്ടാണ്ട് നല്ല സ്മൂത്ത് ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. അധികം ലൂസായി പോകരുത്, കാരണം ഈ ഒരു കോട്ടിങ് നമുക്ക് ആ ഒരു ക്യൂബ്സിന്റെ മേലെ സ്റ്റിക്ക് ആയിട്ടിരിക്കണം. ഇനി ഓരോ ക്യൂബ്സും ഈ മൈദന്റെ ഇതിലേക്ക് ഇട്ടിട്ട് അടുത്തതായിട്ട് ആ റസ്ക് പൗഡറിലേക്ക് ഇട്ടിട്ടും രണ്ടും കൂടി നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. ഈ രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഞാനും ഒരു 1/2 അവർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. കാരണം നല്ലോണം അതിൻ്റെ മേലെ സ്റ്റിക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് അതിൽ നിന്ന് വിട്ടു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മുടെ എല്ലാ ക്യൂബ്സും കോട്ട് ചെയ്തിട്ടെടുക്കുക. അടുത്തതായിട്ട് ഞാനൊരു ഫ്രൈ പാൻ ചൂടാ വേണ്ടിയിട്ട് വെച്ചു. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഒരു ഡീപ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഓരോ ക്യൂബ്സ് ആയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിലൂടരുത്, ലോ ഫ്ലെയിമിലൂടരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എല്ലാം നല്ലോണം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയത് കാരണം തന്നെ മറിച്ചിടുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പൊട്ടി പോവാണ്ടിരിക്കാൻ.
ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ കട്ട്ലറ്റിന്റെ ഒക്കെ ആ ഒരു കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒരു 5 മിനിറ്റ് മതി എന്നിട്ട് ഇതായതിന് ശേഷം കോരി എടുക്കാം ഈ ഒരു കളറിലാണ് ആവുമ്പോഴാണ് നമ്മൾ ഇത് എണ്ണയിൽ നിന്ന് കോരി എടുക്കേണ്ടത് ശരിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ട്ടോ ഇത് സ്വീറ്റും ആണ് അതുപോലെ തന്നെ സോഫ്റ്റും ആണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും ഇതിന്റെ ഉള്ളിലത്തെ ആ ഒരു ഇത് കണ്ടാൽ തന്നെ അറിയാം ശരിക്കും നല്ല സോഫ്റ്റ് ആണ് പുഡിംഗ് ആണ് ശരിക്കും പുഡിങ്ങിന്റെ ആ ഒരു സംഭവമാണ് ഉള്ളിലുള്ളത് അതിനെ ഫ്രൈ ചെയ്തെടുത്താൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു ടേസ്റ്റ് ശരിക്കും സംഭവം കിടിലൻ ആയിരുന്നു അപ്പൊ എല്ലാവരും എന്തായാലും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ